വല്ലാർപാടം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന കൊച്ചിയിലെ തന്ത്രപ്രധാന ഹൈവേയാണ് കണ്ടെയ്നർ റോഡ്. എന്നാൽ ഈ റോഡിലൂടെയുള്ള രാത്രികാല യാത്ര ജീവന് തന്നെ ഭീഷണിയാണ്. തെരുവുനായ ശല്യവും തെരുവ് വിളക്കുകളില്ലാത്തതുമാണ് കാരണം. ഈ ഇരുട്ടിലൂടെയാണ് കൊച്ചിയിലെ തിരക്കേറിയ കണ്ടെയ്നർ റോഡിലൂടെ രാത്രികാലങ്ങളിൽ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്നത്. ഈ ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ഏത് നിമിഷവും നിങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് തെരുവ് പട്ടികൾ ചാടി വീഴാം. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ മുതൽ കളമശ്ശേരി വരെ 17 കിലോമീറ്റർ ദൂരം വരുന്ന കണ്ടെയ്നർ റോഡിലേക്ക് പണം നൽകി വേണം പ്രവേശിക്കാൻ. പക്ഷേ പണം നൽകി ഉപയോഗിക്കുന്ന റോഡിൽ തെരുവ് വിളക്കുകളില്ല. ഈ റോഡിലൂടെ പ്രത്യേകിച്ച് ഇരുചക്ര യാത്രികർ രാത്രികാലങ്ങളിൽ ജീവനും കയ്യിൽ പിടിച്ചാണ് പോകുന്നത്. കണ്ടെയ്നർ റോഡിലെ കോതാട് വെച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽ സമയത്ത് മൂലമ്പള്ളി സ്വദേശിയായ യുവാവ് തെരുവുനായ കുറുകച്ചാടിയുണ്ടായ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പകലിലേതുപോലെ രാത്രിയിലും റോഡിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇരുട്ടിൻ്റെ മറവിൽ റോഡ് വക്കിൽ വളർന്നു നിൽക്കുന്ന പുല്ലിൻ്റെ ഇടയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നായ ചാടി വീഴാം. രാത്രിയിലെ പോകുന്ന എപ്പോഴും പട്ടി ഭയങ്കര ഇതാണ്. ഞാൻ തന്നെ 2 പ്രാവശ്യം വീട്ടുണ്ട്. ഇത് കാണൂല, പെട്ടെന്നാണ് ഈ സാധനം, ഇതിൻ്റെ ലൈറ്റാണ് പെട്ടെന്ന് കാണുമ്പോൾ അവിടെ പെട്ടെന്ന് കാണും. റോഡിന് ഇരുവശവും വലിച്ചെറിയുന്ന മാംസം ഉൾപ്പെടെയുള്ള മാലിന്യമാണ് രാത്രിയിലും തെരുവുനായകളെ ആകർഷിക്കുന്നത്. നല്ല ഇരുട്ടാണ്, കണ്ടില്ലേ? ഇപ്പോൾ വണ്ടിയുടെ ലൈറ്റും ഇത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഇരുട്ടാണ്. ഇപ്പോൾ ഇടയിലൊക്കെ ഇവിടെ ഓടിച്ചു പോകും വണ്ടിയൊക്കെ ആണെങ്കിൽ. വേസ്റ്റാണ് മെയിൻ, വേസ്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ പട്ടിയില്ല. ഇരുട്ടിൽ തെരുവുനായകൾ ചാടി വീഴാമെന്ന മുന്നറിയിപ്പ് ബോർഡ് കണ്ടെയ്നർ റോഡിൽ സ്ഥാപിക്കാനെങ്കിലും അധികൃതർ തയ്യാറാകണമെന്നാണ് നിസ്സഹായരായ നാട്ടുകാരുടെ പരിഹാസം. കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എത്തുമ്പോൾ കൊച്ചിയിലെ കണ്ടെയ്നർ റോഡ് പ്രകാശപൂരിതമാകും. അവർ മടങ്ങുമ്പോൾ അവ അപ്രത്യക്ഷമാകും. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും മാത്രം മതിയോ സുരക്ഷ? അവരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷ വേണ്ടേ? വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.